നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യം ശ്രോതാക്കളിൽ മാറ്റമുണ്ടാക്കുക എന്നതാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തുവല്ലോ. ഈ മാറ്റം എങ്ങനെയാണ് സാധ്യമാക്കുക എന്നാണ് ഇവിടെ സംസാരിക്കുന്നത്. കേൾവിക്കാരുടെ മനോഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റമുണ്ടാക്കുന്നതിന് മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഒന്ന്, അറിവ് പകരണം, ടു ഇൻഫോം. രണ്ട്, രസിപ്പിക്കണം, ടു എൻ്റർടൈൻ. മൂന്ന്, പ്രേരിപ്പിക്കണം, ടു പേഴ്സ്വേഡ്. ഇതിൽ ആദ്യത്തേത് അറിവ് പകരുക എന്നുള്ളതാണ്. പ്രഭാഷണം യഥാർത്ഥത്തിൽ പ്രബോധനത്തിൻ്റെ കലയാണ്. അതൊരു വിദ്യാഭ്യാസ പ്രക്രിയയാണ്. തുടർ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് പ്രഭാഷണത്തിലൂടെ സംഭവിക്കുക. ക്ലാസ് മുറികളിൽ പാഠപുസ്തക കേന്ദ്രീകൃത പഠനം നടക്കുമ്പോൾ പ്രസംഗവേദിയിൽ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. സന്ദർഭത്തിന് ചേർന്നതും ജീവിതഗന്ധിയുമായ വിഷയം തിരഞ്ഞെടുക്കുന്നത് പ്രഭാഷകനാണ്. അറിവിൻ്റെ പുതിയ ലോകമാണ് പ്രഭാഷകൻ തുറക്കുന്നത്. അവിടെ നൂതനമായ ശാസ്ത്ര സാങ്കേതിക വിവരങ്ങളുണ്ട്, ചരിത്രവും തത്വചിന്തയുമുണ്ട്, കലയും സാഹിത്യവുമുണ്ട്, ചോദ്യവും ഉത്തരവുമുണ്ട്, യുക്തിയും വാദപ്രതിവാദവുമുണ്ട്. ഒരു നല്ല പ്രഭാഷകൻ കൃഷിക്കാരനെ പോലെയാണെന്ന് പറയാറുണ്ട്. അയാൾ കേൾവിക്കാരുടെ മനസ്സിൽ ചിന്തയുടെ വിത്തെറിയുന്നു. നല്ല പ്രഭാഷകൻ ചിന്തകനും ചിന്തിപ്പിക്കുന്നവനുമാണ്. ചിന്തയ്ക്ക് തീപിടിച്ചാൽ അത് പ്രസംഗം എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. രണ്ട്, ശ്രോതാക്കളിൽ മാറ്റമുണ്ടാക്കാനുള്ള രണ്ടാമത്തെ മാർഗം രസിപ്പിക്കുക അഥവാ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ചിന്തിപ്പിക്കുന്നതിനേക്കാൾ ക്ലേശകരമാണ് ചിരിപ്പിക്കുന്നത്. ആശയങ്ങൾ എത്ര മനോഹരമാണെങ്കിലും അത് രസകരമായി അവതരിപ്പിച്ചില്ലെങ്കിൽ വിരസമാകും. നർമ്മബോധം പ്രഭാഷകന് അനുഗ്രഹമാണ്. മൂന്നാമത്തെ ഘടകം പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്, ടു പേഴ്സ്വേഡ്. ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ പ്രഭാഷണ കലയെക്കുറിച്ച് എഴുതിയ റിട്ടറിക് എന്ന ആധികാരിക ഗ്രന്ഥത്തിൽ പ്രഭാഷണത്തിന് പ്രേരണയുടെ കല എന്നാണ് നിർവചനം നൽകിയിട്ടുള്ളത്. പ്രേരണ ജനിപ്പിക്കാത്ത പ്രസംഗത്തിന് ജീവനില്ല. പ്രേരണ വഴി ശ്രോതാക്കളെ ചിന്തിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും കർമ്മോത്സുകരാക്കുകയും ചെയ്യുകയാണ്. ലോകപ്രശസ്തരായ എല്ലാ പ്രഭാഷകരും കേൾവിക്കാരെ പ്രേരിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരായിരുന്നു. പ്രഭാഷകൻ്റെ അറിവ്, അനുഭവസമ്പത്ത്, യുക്തിബോധം, വിനിമയശേഷി, വിശ്വാസ്യത, ആധികാരികത, പ്രായം തുടങ്ങിയ ഘടകങ്ങൾ പ്രേരണയ്ക്ക് സഹായകമാണ്. പ്രഭാഷണത്തിന് ശ്രോതാക്കളുടെ മനോഭാവങ്ങളെയും പ്രതികരണങ്ങളെയും മാറ്റിമറിക്കാൻ കഴിയുമെന്നതിന് മാർക്കാൻ്റണിയുടെ പ്രസംഗം തെളിവാണ്. ഒരു ദാർശനികൻ്റെ ചിന്തയും ഗവേഷകൻ്റെ സൂക്ഷ്മ നിരീക്ഷണവും അഭിഭാഷകൻ്റെ യുക്തിവിചാരശേഷിയും കവിയുടെ ഭാവനയും അധ്യാപകൻ്റെ പ്രതിപാദന ലാളിത്യവും മനഃശാസ്ത്രജ്ഞൻ്റെ നയചാതുര്യം രാഷ്ട്രീയക്കാരൻ്റെ ജനഹിതമറിയാനുള്ള സിദ്ധിയും ഒന്നിച്ച് സമ്മേളിച്ച അനശ്വര പ്രഭാഷണമായിരുന്നു അത്. ജൂലിയസ് സീസറും ബ്രൂട്ടസും ഭരണാധികാരികളും സുഹൃത്തുക്കളുമായിരുന്നു. BC 44 സീസർ വധിക്കപ്പെട്ടു. ബ്രൂട്ടസാണ് സീസറിൻ്റെ ഘാതകൻ. സീസറിനെ വകവരുത്തുക വഴി താനൊരു വീരകൃത്യമാണ് ചെയ്തത് എന്ന് റോമാക്കാരെ വിശ്വസിപ്പിക്കാൻ ബ്രൂട്ടസിന് കഴിഞ്ഞു.
സീസർ അത്യാഗ്രഹിയും സ്വാർത്ഥനും ഏകാധിപതിയുമായിരുന്നു എന്ന ബ്രൂട്ടസിൻ്റെ പ്രചാരണം ജനം വിശ്വസിച്ചു. ബ്രൂട്ടസിൽ റോമൻ ജനത തങ്ങളുടെ രക്ഷകനെ കണ്ടെത്തി. ഇതാണ് മാർക്കാൻഡണിയുടെ പ്രഭാഷണത്തിൻ്റെ പശ്ചാത്തലം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റോമാക്കാരെ, നാട്ടുകാരെ എന്ന അഭിസംബോധനയോടെ ശാന്തമായി പ്രസംഗം ആരംഭിച്ച മാർക്കാൻഡണി ജനങ്ങളുടെ മനസ്സ് പിടിച്ചെടുത്ത ശേഷം ഇങ്ങനെ പറഞ്ഞു: ഞാൻ വന്നിരിക്കുന്നത് സീസറിനെ സംസ്കരിക്കാനാണ്, പ്രശംസിക്കാനല്ല. താൻ ബ്രൂട്ടസിന് എതിരല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ മാർക്കാൻഡണി വിജയിച്ചു. കേൾവിക്കാരുടെ വിശ്വാസം പിടിച്ചു പറ്റിയതിനു ശേഷം മാർക്കാൻഡണി തൻ്റെ പ്രസംഗത്തിൻ്റെ ഗതി മാറ്റി. ബ്രൂട്ടസിനെതിരെ ഒന്നും പറയാതെ തന്നെ സീസറിൻ്റെ നേർക്ക് സഹതാപം വളർത്തിയെടുക്കുവാൻ മാർക്കാൻഡണിക്ക് സാധിച്ചു. അദ്ദേഹം പറഞ്ഞു: ബ്രൂട്ടസ് ആരോപിച്ചതുപോലെ സീസർ അത്യാഗ്രഹിയായിരുന്നു. അദ്ദേഹം യുദ്ധം ചെയ്തു, കൊള്ളയടിച്ചു, സ്വത്തുക്കൾ പിടിച്ചെടുത്തു. പക്ഷേ അതൊന്നും തനിക്ക് വേണ്ടിയായിരുന്നില്ല, തൻ്റെ പാവപ്പെട്ട ജനങ്ങൾക്കു വേണ്ടിയായിരുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും സമൃദ്ധിക്കും വേണ്ടിയാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. ജനത്തെ സ്നേഹിച്ച നേതാവായിരുന്നു സീസർ. ജനത്തിനു വേണ്ടിയാണ് അദ്ദേഹം മുറിവേറ്റത്. പ്രസംഗം ഇങ്ങനെ പുരോഗമിച്ചപ്പോൾ ജനം മുഴുവൻ ബ്രൂട്ടസിനെതിരായി. പിന്നീട് അരങ്ങേറിയ കലാപങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വലിയൊരു ജനസമൂഹത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിച്ചതുകൊണ്ടാണ് മാർക്കാൻഡണിയുടെ പ്രസംഗം ചരിത്ര പ്രതിഷ്ഠ നേടിയത്.